പലരും പറയുന്നൊരു സങ്കടമാണ്, ഉസ്താദേ എൻ്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. അദ്ദേഹം ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുക? ഒരു രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കിടന്ന് പെടാപ്പാട് പെടുമ്പോഴും ആ മനുഷ്യൻ കൃത്യമായിട്ട് ജോലിക്ക് പോകുന്നില്ല. ഭർത്താവിൻ്റെ മടി മാറാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ടോ ഉസ്താദ് എന്ന് ചോദിച്ചവർ, അതുപോലെ തന്നെ ജോലിയുണ്ടെങ്കിലും ഉള്ള ജോലിയിൽ ബറക്കത്തില്ലായ്മ അനുഭവിക്കുന്നവർ, ഇനി ജോലി തേടി നടന്നിട്ടും ജോലി ലഭിക്കാത്തവർ, അങ്ങനെ എല്ലാത്തിനും പരിഹാരമുണ്ട് ഈ ചെറിയ സൂറത്തിലും അതുപോലെ അസ്മാഉൽ ഹുസ്നയിലെ അതിമനോഹരമായ ഒരു ഇസ്മിലും. ഇത് രണ്ടും പ്രയോഗിക്കേണ്ടതുപോലെ പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ പ്രയോഗിച്ചാൽ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഹൈറായ ജോലി ലഭിക്കും, അവരുടെ മടി മാറും, നല്ല ഉന്മേഷമുള്ളവരാകും, അവർ ആക്റ്റീവ് മൈൻഡായ ആളുകളായി മാറും, അങ്ങനെ ജീവിതത്തിൽ സന്തോഷം വന്ന് നിറയും. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്? എവിടെയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാടൊരുപാട് മുറാദുകൾ പ്രത്യേകം പറഞ്ഞുകൊണ്ട് പലരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട്, നമ്മൾ ഈ ഹംദ് പറയുന്നതിൻ്റെയൊക്കെ ബർക്കത്തുകൊണ്ട് എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം പറയാം. പല ആളുകളും സങ്കടമെന്നോണം പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എൻ്റെ കെട്ടിയവനൊരു ഭയങ്കര മടിയനായി പോയിട്ടുണ്ട്, ജോലിക്ക് കൃത്യമായിട്ട് പോണില്ല, പണിയുണ്ടെങ്കിലും പോയി പണിയെടുക്കില്ല, അങ്ങനെ കടം മേടിച്ച് കൂട്ടി കടം ഇപ്പോൾ ഒരു കുന്ന് കണക്കിയായിട്ടുണ്ട്. ഇത് വീട്ടാൻ വേണ്ടി ഞാനിനി വീട്ടുജോലിക്ക് പോകേണ്ടി വരുമെന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയിലാണുള്ളത്. എൻ്റെ ഭർത്താവ് ഒന്ന് നന്നായി കിട്ടാൻ, എൻ്റെ ഭർത്താവിൻ്റെ മടിയൊന്ന് മാറാൻ ഉസ്താദ് ദുആ ചെയ്യണം. അതുപോലെ തന്നെ മറ്റു പലരും പറയുന്നത് ഇങ്ങനെയാണ്, ഉസ്താദെ ജോലിയൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് എൻ്റെ കെട്ടിയവൻ പണിക്ക് പോകുന്നുണ്ട്, ഭർത്താവ് ജോലി എടുക്കുന്നുണ്ട്, പക്ഷേ വരുമാനം ഒന്നിന് തികയണില്ല ഉസ്താദെ. ഒരു കാര്യം, ഒരു അത്യാവശ്യ കാര്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരാണ്. എന്നാൽ കൃത്യമായിട്ട് ശമ്പളമുണ്ട്, ആവശ്യത്തിന് ശമ്പളമുണ്ട്, ജീവിച്ചു പോകാൻ പറ്റണ ശമ്പളമുണ്ട്, പക്ഷേ അത് തികയാത്തതുപോലെ ഒരു ബർക്കത്തില്ലായ്മയുണ്ട്. അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ്, ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടും ഹയറായൊരു ജോലി കിട്ടിയിട്ടില്ല ഉസ്താദേ. ഈ മൂന്ന് കാര്യങ്ങൾക്കും ഇന്ന് ഇൻഷാ അല്ലാ ഈ ഒരു സദസ്സിലൂടെ നമുക്ക് പരിഹാരം കിട്ടണം. വേണ്ടേ? അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഭർത്താവിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ഒരു നെടും തൂണാണ്. ഭർത്താവിന് ജോലി ഇല്ലെങ്കിൽ കുടുംബത്തിൽ എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക? കാരണം ഭർത്താവാണ് മക്കളെ നോക്കേണ്ടത്, ഭാര്യയെ നോക്കേണ്ടത്, അവൻ്റെ കുടുംബത്തെ നോക്കേണ്ടത്. അങ്ങനെ കുടുംബത്തെ പരിപാലിക്കേണ്ട ഈ സാമ്പത്തികമായ വിഷയങ്ങളിലൊക്കെ നോക്കി നടത്തേണ്ടത് ആരാണ്? ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവ് കൃത്യമായിട്ട് ജോലിക്ക് പോകുന്നില്ല, അവന് ജോലിയില്ല എങ്കിൽ നമ്മുടെ ആ കുടുംബത്തിൻ്റെ എല്ലാ താളവും തെറ്റി വലിയ പ്രശ്നത്തിലേക്ക് വരും അല്ലേ. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാവരുടെയും തൊഴിലുകളിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ചില ഭർത്താക്കന്മാരും ഈ വിഷയത്തിലൊരു സങ്കടം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട് പറഞ്ഞ ഒരു ഈയടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് എന്തിനാണ് അതിനൊക്കെ തീറ്റ കൊടുക്കുന്നത്? മനുഷ്യൻ കഷ്ടപ്പെട്ടുകൊണ്ടെന്ന് തീറ്റ കൊടുത്താലും ഒരു നന്ദിയില്ല ഉസ്താദേ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമേ കഷ്ടപ്പാടുള്ളൂ, പിന്നല്ലാണ്ട് ഞാനല്ലേ കഷ്ടപ്പെടുന്നത്? ആഹാ, നിങ്ങൾ സമ്പാദിച്ചു കൊണ്ട് പരിയും സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്നു, അത് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കണതാണോ? തന്നെ അങ്ങോട്ട് ഉണ്ടാവുമോ? ഇല്ല, അത് അവളുണ്ടാക്കി തരും. അപ്പോൾ അവൾക്ക് കഷ്ടപ്പാടൊന്നുമില്ലേ? അവൾക്ക് കഷ്ടപ്പാടൊന്നുമില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ കുടുംബബന്ധം പുലർത്തി ഇല്ലേ, കുടുംബബന്ധം പുലർത്തി, ആകാശത്ത് നിന്നുള്ളൊരു കുട്ടിയെ നിങ്ങൾ താഴത്തേക്ക് കിട്ടുക എന്നതാണോ? അല്ലല്ല, എൻ്റെ കുട്ടികൾ പ്രസവിച്ചതാണ്. ആഹാ, അപ്പോൾ അവൾക്ക് കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടില്ലേ? പിന്നെ ആ കുഞ്ഞിങ്ങനെ ഇപ്പം എത്ര വയസ്സുണ്ട്? എൻ്റെ കുട്ടിക്ക് എത്രയുണ്ട്? എൻ്റെ പിള്ളേക്ക് ഇപ്പോൾ 11 വയസ്സുണ്ടായി ഉസ്താദേ. ആഹാ, ഈ 11 വയസ്സ് കുട്ടി അങ്ങ് വെറുതെ അങ്ങനെ അങ്ങോട്ട് വളർന്നു വന്നാണോ? ഏയ്, അത് ഞാൻ സമ്പാദിച്ചു കൊടുത്തത്. ഏ, നീ സമ്പാദിച്ച് കുഞ്ഞിൻ്റെ വായിലേക്ക് അങ്ങനെ വെച്ചു കൊടുക്കായിരുന്നു? അല്ലല്ല, അവളാണ് ഉണ്ടാക്കി കൊടുത്തത്. ആഹാ, അപ്പോൾ രണ്ടുപേർക്ക് അധ്വാനമുണ്ട് മക്കളെ, രണ്ടുപേർക്ക് അധ്വാനമുണ്ട്. അല്ലാതെ തീറ്റ കൊടുത്തു എന്നുള്ള ഡയലോഗൊക്കെ മാറ്റി വെക്കണം. കാരണം വല്ല കോഴിക്കുഞ്ഞോ അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞോ ഒന്നല്ലല്ലോ, മനുഷ്യനല്ലേ അത്. നീയാണ് എല്ലാ ഭക്ഷണവും കൊടുക്കുന്നത്, നീയാണ് തീറ്റ കൊടുക്കുന്നത്, അങ്ങനെയുള്ളൊരു അഹങ്കാരത്തിൻ്റെ ധ്വനിയൊന്നും കുടുംബജീവിതത്തിൽ വരല്ലേ. കുറച്ച് ഈഗോയൊക്കെ മാറ്റി വെക്ക് മനുഷ്യന്മാരെ, കുറച്ചൊക്കെ ഈഗോ മാറ്റി വെക്ക്.
പിന്നെ എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ ജോലിഭാരം കാരണം ഒരുപാട് ടെൻഷൻ അടിച്ചൊക്കെ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയണം, ഉസ്താദെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് ചിലപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്നത്. ഒരു നന്ദിയില്ലാന്ന് ഞാൻ പറയാൻ കാരണം, ഒന്ന് ചിരിക്കൂല ഉസ്താദെ, ഒന്ന് ചിരിക്കൂല. മനുഷ്യന് പിറ്റേന്ന് ജോലിക്ക് പോകണമെങ്കിൽ ഒരു ഊർജം തരണ്ടേ? ഈ അധ്വാനിച്ച് പെടാപ്പാട് വിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ചിരിയില്ല, സ്നേഹത്തോടൊരു വർത്തമാനമല്ല. എപ്പോൾ വന്നാലും എൻ്റെ ഉമ്മയുടെ കുറ്റം, എപ്പോൾ വന്നാലും എൻ്റെ കുറ്റം, ഇത് കേട്ട് 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 ഇവക്കൊക്കെ എന്തിനാണ് ഭക്ഷണം കൊടുക്കണമെന്ന് കരുതിയിട്ട്, പിന്നെ തീറ്റ കൊടുക്കണമെന്ന് മാറ്റിയിട്ടോ, ഭക്ഷണം കൊടുക്കണമെന്ന് കരുതിയിട്ട് ഞാൻ പണിക്ക് പോകാറില്ല ഉസ്താദി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന സൂറത്തും അതുപോലെ ഇസ്മൊക്കെ നമ്മൾ ചൊല്ലുന്നതോടൊപ്പം, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, അതത്ര സ്പെഷ്യലായിട്ടുള്ള സൂറത്തും ദിക്റുമാണ്, അത് നമ്മൾ കൃത്യമായിട്ട് ചൊല്ലണം. അതിനുമുമ്പ് നമ്മുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വരുത്തണം. മനസ്സിലാവുന്നുണ്ടോ? ഭർത്താവിൻ്റെ ടെൻഷൻ മനസ്സിലാക്കി, ജോലിക്ക് പോകുമ്പോഴുള്ള ആ ഒരു ജോലിഭാരവും ടെൻഷനും, ചിലപ്പോൾ ആ ചെന്ന് കയറുന്ന സ്ഥലത്ത് മുതലാളിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കസ്റ്റമറുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിച്ച് സ്ട്രെസ് അനുഭവിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് വരേണ്ടത്. നിങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ ആ സ്ട്രെസ്സൊക്കെ ഇങ്ങനെ അലിഞ്ഞില്ലാതാവണം. ആ അങ്ങനെ ആകാറുണ്ടോ? ചിലപ്പോൾ ആ സ്ട്രെസ് കൂടുമ്പോൾ ഒരറ്റെണ്ണം തരാൻ തോന്നുന്നൊരു മൈൻഡൊക്കെയാണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ചിന്തിച്ച് നോക്കിയേ. അതായത് കയറി വരുമ്പോൾ നിങ്ങളുടെ മുഖം കണ്ടാൽ ആ ഇങ്ങനെ ചിരിച്ച് നിൽക്കുമ്പോൾ അസ്സലാമലൈക്കും എവിടെയായിരുന്നു ഇത്ര നേരം സ്നേഹത്തോടെ ചോദിക്കുക. അത് കാണുമ്പോൾ തന്നെ എല്ലാ ടെൻഷനും മാറൂലേ. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ മൂപ്പരോട് നടന്നു വരും, എവിടെ പോയി കിടക്കായിരുന്നു നിങ്ങൾ, എത്ര നേരം മനുഷ്യൻ നോക്കിയിരിക്കണേ, പടച്ചോനെ ഞാൻ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്ന് ചിന്തിക്കൂലേ മനുഷ്യന്മാർ. അങ്ങനെ പറയാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ജോലിക്ക് പോയി വരുന്ന ഭർത്താവിനെ നന്നായി സ്വീകരിക്കാൻ, ആ ടെൻഷൻ അറിഞ്ഞ് പെരുമാറാൻ കഴിയുന്ന ഭാര്യയാകണമെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് സയ്യിദുന വഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഭാര്യയെ തിരിച്ചും പരിഗണിക്കണം കേട്ടോ. നീ ജോലിക്ക് പോകുമ്പോൾ അവൾ വീട്ടിൽ തനിച്ചാണ് അല്ലെങ്കിൽ മറ്റു പലരുടെയും ഇടയിലാണ്, ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണം, വീട്ടു ജോലി ചെയ്യണം, എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്യണം, നിൻ്റെ ഡ്രസ്സ് അലക്കണം, അവളുടെ ഡ്രസ്സ് അലക്കണം, കുട്ടികളുടെ വസ്ത്രം അലക്കണം, ഇനി ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മയുടെ ഡ്രസ്സ് അലക്കണം, അതുപോലെ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കണം, വീടടിച്ച് വാരണം, അതുപോലെ തന്നെ തുടയ്ക്കണം. ഇതൊന്നും അവൾക്ക് നിർബന്ധമായ ജോലിയൊന്നുമല്ല, എന്നിട്ട് അവൾ ചെയ്തു തന്നില്ലേ. ഇതിൻ്റെയൊക്കെ ഇടയിൽ നീ ഒന്ന് ഫോൺ ചെയ്യുമോനെ, ഒന്ന് വിളിച്ചിട്ട് മോളെ ഫുഡൊക്കെ കഴിച്ചോ, ഫുഡൊക്കെ കഴിച്ചോ. ആ അല്ലെങ്കിൽ അവൾ നിന്നെ വിളിക്കും, എന്തായാലും നമ്മൾ വിളിച്ചില്ലെങ്കിലും സ്ത്രീകൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. ആ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് സ്നേഹത്തോടെ ഒന്ന് മറുപടി കൊടുത്തു നോക്കിയേ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഒരു ഒരു മീൻ കടയിൽ, ഒരു മീൻ മാർക്കറ്റിൽ ഞാനിങ്ങനെ മീൻ വാങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ ഒരാൾക്ക് ഫോൺ വരുന്നുണ്ട്, അതായത് മീൻകടയുടെ മുതലാളിക്ക് ഫോൺ വരുന്നുണ്ട്. പുള്ളി എടുത്തിട്ട് അങ്ങോട്ട് ഭയങ്കര ബഹളമാണ്, നിന്നോട് പറഞ്ഞില്ലേ 24 മണിക്കൂറും വിളിച്ചുകൊണ്ടിരിക്കുകയിൽ, നിനക്ക് വേണമെങ്കിൽ അവിടെ തിന്നോ, എനിക്ക് വേണ്ട അതിൻ്റെ ഭക്ഷണം. ഇത് 2-2.5 മണിയായിട്ടുണ്ട്, ഇയാൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ മനുഷ്യൻ്റെ കെട്ടിയോളം അവിടെ കാത്തിരിക്കുകയാണ്, ഭക്ഷണം വെച്ചുകൊണ്ട്. അവൾ കഴിച്ചിട്ടില്ല, ഇവന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. എന്നാൽ ഇവന് ഫോൺ എടുത്തിട്ട് മാന്യമായിട്ട് പറയാമല്ലോ, മാന്യമായിട്ട് പറയാ എന്ന്, മോളെ കകതിച്ച് തിരക്കിലാണ്, മോള് കഴിച്ചോ, കകത്തി കഴിഞ്ഞിട്ട് കഴിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാം. ഒരു മാന്യതയില്ലേ? ഞാൻ വരാമെന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവളത് ഒരുക്കി വെച്ച് കാത്തിരിക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു ആക്രോശം നമ്മുടെ ടെൻഷൻ മുഴുവൻ അങ്ങനെ തീർത്ത് കളയരുത്. നേരിട്ട് പറയണത് പോലെയല്ല ഈ ഫോണിലൂടെയുള്ള ഇത്തരം കോൺവെർസേഷൻ അവരുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കും. ഇങ്ങനെയൊക്കെയാണ് പതിയെ പതിയെ സംശയരോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ മനുഷ്യൻ തന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇയാളുടെ ഫോണിലേക്ക് വേറെ കോളൊന്നു. ഒരു ഒരു ബ്രോക്കറുടെ കോളാണ്, അതെനിക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അതൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട ബ്രോക്കറുടെ കോളാണ്. ഇയാൾ ഫോൺ എടുത്തിട്ട് ആ സാറേ എവിടെയാണ്, അതാ നമ്മളെന്ന് പറഞ്ഞാൽ ആ സ്ഥലം ഒന്ന് നോക്കണ്ടേ നമുക്ക്, ആ സാറു വരും നമുക്ക് പാർട്ടീനെ പിടിക്കാം. അതായത് എത്ര പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ അടിയിൽ കിടക്കുന്നു എന്നൊരു തോന്നൽ ഒരാളെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് നമ്മൾ മോശമായിട്ട് സംസാരിക്കുള്ളൂ. അയാൾ നമ്മളെ തിരിച്ചൊന്നും പറയൂല, നമ്മളെ തെറി പറയൂല, നമ്മൾ ചീത്ത പറയണതൊക്കെ കേട്ടോളും. ആ നമ്മൾ അയാളുടെ മേലെയാണ് എന്നുള്ളൊരു തോന്നലൊക്കെ വന്നൊരു ഭരിക്കുന്ന ആളാണെന്നുള്ളൊരു മൈൻഡ് നമുക്ക് വന്നു പോയാലുണ്ടല്ലോ, ഭാര്യയെ വെറും അടിമയായിട്ടേ കാണുള്ളൂ. അങ്ങനെ കാണുന്നവരുടെ ജീവിതത്തിലൊന്നും ഒരു സന്തോഷം സമാധാനം ഉണ്ടാവില്ല മക്കളെ. അങ്ങനെ ആകരുത്. അഷ്റഫുൽ ഖൽക്ക് സയ്യിദുന റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ ഭാര്യമാരോട് ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ, ദീനീ കാര്യങ്ങളിലല്ലാതെ ഒരാളോട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഭാര്യമാരുടെ കുറുമ്പുകൾ ചില വാശി പിടിപ്പിക്കലുകളൊക്കെ കാണുമ്പോൾ മുത്തനബി തങ്ങൾ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് രസമായിരുന്നു ഹബീബിൻ്റെ ജീവിതം. ഇനി ഭാര്യമാരും കൂടെ മനസ്സിലാക്കുക, നമ്മുടെ ഭർത്താക്കന്മാർ സാധാരണ മനുഷ്യരാണ്, അവരാരും മുത്തനബിയല്ല. അല്ലെ, ഞാൻ എൻ്റെ കെട്ടികളോട് ചോദിച്ചൊരു കഥ നിങ്ങളോട് പറഞ്ഞില്ലേ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, അല്ലടി മോളെ എനിക്ക് ഖദീജ ബീവിനെ പോലെ ആയിക്കൂടെ, നിനക്ക് ഖദീജ ബീവി ആയിക്കൂടെ, പോലെ ആയിക്കൂടെ എന്നല്ല ഞാൻ ചോദിച്ചത്, ഖദീജ ബീവി ആയിക്കൂടെ. ഇപ്പം എന്നോട് പറഞ്ഞത് നിങ്ങൾ മുത്തനബിയാകു, ഞാൻ ഖദീജ ബീവി ആയിക്കോളാം, എനിക്കെന്താ പറയാനുള്ളത് അല്ലേ. നമ്മൾ ഒരാൾ മാത്രം നന്നായിട്ട് കാര്യമുണ്ടോ, രണ്ടുപേരും റെഡി ആയിക്കഴിഞ്ഞാൽ ലൈഫ് അടിപൊളിയായില്ലേ.
അല്ല നിങ്ങൾ പറയും രണ്ടുപേരും നന്നായി റെഡിയായില്ലേ, ഒരാൾ മാത്രം നന്നായതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം രണ്ടുപേരും അടിപൊളിയായിട്ട് ജീവിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഭർത്താവ് മുത്തുനബി ഒന്നല്ലല്ലോ, ടെൻഷൻ ഉണ്ടാവും, മനുഷ്യനാണ്, ഒരുപാട് പ്രഷറൊക്കെ ആയിട്ടായിരിക്കും വീട്ടിലേക്ക് വരിക, ഒരുപാട് ചിലപ്പോൾ തർക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് വരിക. ഏയ് ഇതിപ്പോൾ ഞാനെങ്ങനെ അറിയാൻ ഉസ്താദെ? നിങ്ങൾക്ക് അറിയാം എന്നൊരു ബോധ്യം മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. നിങ്ങളിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോളണമെന്നില്ല. ചിലപ്പോൾ ഈ ആണുങ്ങൾ എല്ലാ കാര്യങ്ങളും വന്ന് വീട്ടിൽ പറഞ്ഞോളണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ സൈക്കോളജി ആണല്ലോ. ചിലപ്പോൾ പുറത്തുണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ, എന്തിനാണ് വെറുതെ അവളെ അറിയിച്ച് പ്രയാസപ്പെടുത്തണേ എന്നുള്ള ചിന്തയിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് കയറി വരണ മനുഷ്യനെ സന്തോഷത്തോടെ സ്വീകരിക്ക്, സലാം പറഞ്ഞ് സ്വീകരിക്ക്, കയ്യിൽ നിന്ന് സാധനമൊക്കെ മേടിക്ക്, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക്, സന്തോഷത്തോടെ ചേർത്ത് പിടിക്ക്, എന്നിട്ടെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പിന്നെ പറഞ്ഞാൽ മതി, സൗകര്യത്തോടെ പറയാമല്ലോ. അപ്പോൾ ആ പൊട്ടിത്തെറിയും ചീറ്റലൊക്കെ മാറുന്നേ. പിന്നെ ആ മനുഷ്യന് പിറ്റേന്ന് തോന്നും, ഓ എൻ്റെ കുട്ടികളെ എന്ത് സ്നേഹത്തോടെ എന്നെ സ്വീകരിക്കണേ, നാളെ ജോലിക്ക് പോയി വരുമ്പോൾ അവർക്കൊരു ഗിഫ്റ്റും കൂടെ വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കണം. ആ എന്തെങ്കിലും ഒരു മിഠായി ആണെങ്കിൽ ആ ഒരു മിഠായി മതി, അതിന് ഭയങ്കര വാല്യൂ ആണ്. അയ്യേ 5 രൂപയുടെ 5-സ്റ്റാറാണോ എന്നൊന്നും ചോദിക്കണ്ട. ആ 5 രൂപയുടെ 5-സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് 5 പവനേക്കാൾ മൂല്യമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അത് കിട്ടാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നത്? അത് നിങ്ങൾ ആ ഒരു സ്നേഹവും ചിരിയും സമ്മാനമായിട്ട് കൊടുക്കണോണ്ടാണ്. ഏറ്റവും നല്ല ഭാഗ്യമുള്ളൊരു മനുഷ്യൻ അയാൾക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിയ മനുഷ്യനാണ്. കാരണം ആ പെണ്ണിനെ കാണുമ്പോൾ അവൻ്റെ മനസ്സ് സന്തോഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഭർത്താവിനോടൊപ്പം താങ്ങായി നിൽക്കുന്ന ഭാര്യയായിട്ട് നിങ്ങൾ മാറണം. അത് ഭർത്താവിന് അനുഭവിക്കാൻ കഴിയണമെന്നാണ്. മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മാരകരോഗത്തിനടിമയായി പോയില്ലേ അല്ലേ? കുടുംബം നശിച്ചു, എല്ലാം പോയി, മക്കൾ മരിച്ചു, സ്വത്ത് കോടീശ്വരനായിരുന്നു, എല്ലാം നശിച്ചുപോയി, മാരകരോഗത്തിൽ പെട്ടുപോയി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ അയ്യൂബ് നബിക്ക് വേണ്ടിയിട്ട് ഓരോ വീടുകൾ കയറി വീട്ടുജോലി ചെയ്തിരുന്നത് അവിടുത്തെ ഭാര്യയാണ്. മനസ്സിലാകുന്നുണ്ട്? ആ ഭാര്യയുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമെന്നോണം, ആ ചേർത്ത് പിടിക്കലിൻ്റെ ഫലമെന്നോണം അവസാനം അള്ളാഹു എല്ലാം തിരിച്ചു കൊടുത്തു. പഴയതിനേക്കാൾ ഭംഗിയും പഴയതിനേക്കാൾ സമ്പത്തും സൗകര്യവും എല്ലാം തിരിച്ചു കൊടുത്തു. ആ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, അതൊരു ബർക്കത്ത് തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവൾ കൂടെ ഉണ്ടാവുക, പ്രിയപ്പെട്ടവൻ കൂടെ ഉണ്ടാവുക, ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷം പങ്കിടുക, അതൊക്കെ ജീവിതത്തിൽ ബറക്കത്താണ്. അങ്ങനെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതോടൊപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ദുആ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഈ മടിയും കാര്യങ്ങളൊക്കെ മാറാൻ ചിലപ്പോൾ പൈശാചികതയാണെങ്കിലും, അതുപോലെ തന്നെ ഇനി പൈശാചികതയെന്നല്ല മനസ്സിലിങ്ങനെ മടി കിടക്കാൻ, അതുപോലെ ജോലി കിട്ടുന്നില്ല, തേടിയിട്ടും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ വർക്കത്തില്ല, രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ഒരെണ്ണം ഒരു സൂറത്താണ്, മറ്റൊന്ന് അസ്മാ ഉൽ ഹുസനയിലെ വളരെ പ്രധാനപ്പെട്ട 2 ഇസ്മുകൾ ചേർത്തിണക്കിയ ഒരു ഇസ്മാണ്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ 2 ഇസ്മുകൾ ഏതൊക്കെയാണ്? റഹ്മാൻ, റഹീം. ഈ 2 ഇസ്മുകൾ ചേർത്തിണക്കിയ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. കണ്ടോ, ഈ റഹ്മാൻ റഹീം എന്ന് പറയുന്ന പദത്തിന് ഭയങ്കര മഹത്വമാണ്, ചെറുതൊന്നുമല്ല കേട്ടോ, ഭയങ്കര അത്ഭുതമാണ് ആ ഇസ്മ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാൻ പറഞ്ഞൊരു ചരിത്രം നിങ്ങൾ ഓർക്കണില്ലേ, മൂസാ നബിയുടെ അടുക്കൽ ഒരു പെണ്ണുവെന്ന് പറയുന്നുണ്ട്, യാ നബി അല്ലാ എനിക്ക് മക്കളില്ല, ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്, ആളുകളൊക്കെ കളിയാക്കണുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി നബി എനിക്ക് മക്കളില്ല, ഒന്ന് ദ്വാരക്കണേ. മൂസാ നബി അള്ളഹാനോട് ചോദിച്ചു, അള്ളാഹുവേ ഈ പാവം സഹോദരിക്ക് നീ ഒരു കുഞ്ഞിനെ കൊടുക്കണേ അല്ല. അപ്പോൾ അള്ളാഹ് പറഞ്ഞെന്താ, ഇല്ല മൂസാ ഇന്നീ കത്തബ്തുഹ അഖീം, ഇല്ല ഞാൻ അവളെ ഒരു വന്ധ്യയായിട്ടാണ് പഠിച്ചിട്ടുള്ളത്, അവൾ പ്രസവിക്കൂല മൂസ, അവളോട് ക്ഷമിക്കാൻ പറയും. ആ അവളോട് നിങ്ങൾ ക്ഷമിക്കാൻ പറയും, ക്ഷമയ്ക്ക് വലിയ പ്രതിഫലമുണ്ടല്ലോ. മൂസാ നബി മനസ്സില്ലാ മനസ്സോട് അവളോട് പറഞ്ഞു, മോളെ അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ മോള് ക്ഷമിക്കട്ടോ, അള്ളാഹു കൂലി വരും. പക്ഷേ ആ പെണ്ണ് പ്രതീക്ഷ കൈവിട്ടില്ല എന്ന് അവൾ പറഞ്ഞു, നിങ്ങളൊരു നബിയല്ലേ എനിക്ക് വേണ്ടി ദുആ ചെയ്യും. എന്നിട്ട് അവൾ പോയി. കുറച്ച് ദിവസങ്ങളും അതുപോലെ തന്നെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞ് മൂസാ നബി തൻ്റെ അനുയായികളോടൊപ്പം ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അന്ന് തൻ്റെ അടുക്കൽ വന്ന പെണ്ണത് ഒരു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ കുട്ടി അവളെടുത്ത് താലോലിക്കുകയായിരിക്കും, ഉമ്മയില്ലാത്ത അല്ല കുഞ്ഞില്ലാത്തൊരു ഉമ്മയുടെ വേദന അങ്ങനെയാണല്ലോ താലോലിക്കുന്നതായിരിക്കും. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം വിളിച്ചു, മോളെ ഇതാരുടെ കുട്ടിയാ? ഇതെൻ്റെ കുട്ടിയാണ്, റസഖൻ ഇല്ലാ ഹുബി, നിൻ്റെ കുട്ടിയോ? നീ നുണ പറയല്ലേ, നിനക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് അള്ളാഹ് പറഞ്ഞതല്ലേ, ഞാൻ എന്തിനാണ് മൂസാ നബി എന്ന് നുണ പറയണത്? റസഖൻ ഇല്ല, ഇതെൻ്റെ കുട്ടി പടച്ചോൻ എനിക്ക് തന്ന എൻ്റെ പൊന്നു മോനാണിത്. മൂസാ നബിക്ക് ആകെ വല്ലാണ്ടായി. അള്ളാഹനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബി നീ അല്ലേ അല്ല കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞത്, ഇപ്പം അവൾ നുണ പറയാണോ റബ്ബേ? അല്ല മൂസാ അല്ല,
അവൾ നുണ പറയുന്നതല്ല, ഞാനാണ് ആ കുഞ്ഞിനെ കൊടുത്തത്. പക്ഷെ റബ്ബെ, നീയല്ലേ പറഞ്ഞത് നിന്റെ വിധിയിൽ അവൾ വന്ധ്യയാണ്, പ്രസവിക്കില്ല എന്ന്. സംഭവമൊക്കെ ശരി തന്നെ മൂസ, പക്ഷേ അവൾ എന്നെ വിളിച്ചു മൂസ, റഹ്മാൻ റഹ്മാൻ റഹീം റഹീം എന്ന എൻ്റെ എല്ലാ കാരുണ്യത്തിൻ്റെ ആശയങ്ങളും മേളിക്കുന്ന ആ മനോഹരമായ നാമങ്ങൾ കൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ആ വിളി എനിക്ക് കേൾക്കാൻ കഴിയാതിരുന്നില്ല മൂസ, എനിക്ക് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മൂസ. അള്ളാഹു റബ്ബുൽ ആലമീൻ പറയാണ്, ആ വിളി എനിക്ക് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മൂസ, ഞാൻ കേട്ടു. എൻ്റെ വിധിയെ എൻ്റെ കാരുണ്യം മാറ്റിയെഴുതി മൂസ, ഞാൻ അവൾക്ക് കുഞ്ഞിനെ കൊടുത്തു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. കണ്ടോ, അള്ളാഹിൻ്റെ വിധിയെപ്പോലും മാറ്റിയെഴുതുന്ന അതിമനോഹരമായ ഇസ്മാണ് റഹ്മാൻ റഹീം. അത് ചേർത്ത യാ അർഹമർ റഹീമീൻ. എല്ലാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണം നിങ്ങൾ? സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ചൊല്ലണ്ട അധികാരികളൊക്കെ ചൊല്ലിയിട്ട് ഒരു 101 തവണ, എത്ര തവണ? 101 തവണ മനസ്സറിഞ്ഞ് റഹ്മാൻ റഹീം എന്ന ബോധ്യത്തിൽ, എൻ്റെ റബ്ബ് കാരുണ്യവാനാണ് അവൻ എന്നെ കൈവിടൂല എന്നുള്ള ബോധ്യത്തിൽ 101 തവണ പാരായണം ചെയ്യാം. എത്ര തവണ പാരായണം ചെയ്യണം? 101 തവണ പാരായണം ചെയ്യാം. പാരായണം ചെയ്തിട്ട് നിർത്തല്ലേ, അത് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സൂറത്തും കൂടെ ഓതണം. എന്താണ് ആ സൂറത്ത്? സൂറത്തുൽ മുസമ്മിൽ. മുസമ്മിൽ എന്ന് പറയുന്ന സൂറത്ത് എന്താ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറ ഗുഹയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ട് പേടിച്ച് വീട്ടിലേക്ക് വരണുണ്ട് അല്ലേ. ആ സമയത്ത് ഖദീജ ബീവിയുടെ ഒരു ചെറുത്ത് പിടിക്കലുണ്ട്, ഭാര്യ എങ്ങനെയാകണം എന്നുള്ളൊരു ഒരു പാഠം കൂടെ അതിലുണ്ട് കേട്ടോ. ഓടി വരുമ്പോൾ എന്താ പറയണേ, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടു, ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് ഖദീജ. ഖദീജ ബീവി ഇങ്ങനെ ചെറുത്ത് പിടിക്കണം മുത്തുനബിയെ. നമ്മളാണെങ്കിലോ നിങ്ങളോട് ആരെയപ്പം മലയാളം വെള്ളോട്ട് കയറാൻ പറഞ്ഞ് എന്ന് ചോദിക്കൂലേ. എന്നാൽ ഖദീജ ബീവി ചോദിച്ചിട്ടില്ല, അങ്ങനെ മുത്തുനബിയെ ചേർത്ത് പിടിച്ചു അല്ലേ. അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാന്ത്വനം നൽകുന്ന സൂറത്താണ് സൂറത്ത് മുസമ്മിൽ. അപ്പോൾ നമ്മുടെ മടി മാറ്റി നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന, നമ്മളെ എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത്. ഒരു തവണയും കൂടെ ഓതുക, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിക്കുക. എന്തൊക്കെ? യാ അർഹമർ റാഹിമീൻ 101 തവണ. അതിനുശേഷം വിശുദ്ധ ഖുർആനിലെ 73-ാമത്തെ അധ്യായം, ഏതാണ്ട് 20 ആയത്തുകൾ മാത്രമേ അതിലുള്ളൂ ആ ചെറിയ സൂറത്ത്, സൂറത്ത് മുസമ്മിൽ ഒന്ന് ഓതിയിട്ട് അതും കൂടെ അതിലേക്ക് ഇഷ്ഫി ഷൂ എന്ന് പറഞ്ഞ് മന്ത്രിക്കരുത്, ഷൂ അല്ല ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. എന്നിട്ട് ഭർത്താവിന് കുടിക്കാൻ കൊടുക്കുക. അത് ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണത്തിലോ, നമ്മൾ വീട്ടിൽ മൊത്തത്തിൽ എല്ലാവർക്കും ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമല്ലേ, വീട്ടിൽ ബർക്കത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി ലഭിക്കാൻ അത് കാരണമാണ്, ഉള്ള ജോലിയിൽ ബർക്കത്തിന് കാരണമാണ്. അതുപോലെ ഭർത്താവിൻ്റെ അലസത മെയിനായിട്ട് മാറാൻ, വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ ഇതൊരു നിമിത്തമാണെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ചെയ്യൂലേ. يا ايها المزمل قم الليل الا قليلا എന്ന് തുടങ്ങുന്ന മനോഹരമായ സൂറത്താണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഓതുക, ഇന്ന് മുതൽ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യുക. മടിയും ആ ഒരു അലസതയൊക്കെ മാറി നല്ല ഉന്മേഷം അങ്ങ് വരട്ടെ എന്നേ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഒരാളും അവരുടെ കുടുംബവും മടിയന്മാരും മടിച്ചുകളും ആകാൻ പാടില്ല, നല്ല ആക്റ്റീവായിരിക്കട്ടെ. ഇത് നമ്മുടെ കുട്ടികൾക്ക് മടിയുണ്ടെങ്കിൽ കൊടുക്കാട്ടോ, നമ്മുടെ കുട്ടികൾ പഠിക്കാൻ മടിയന്മാരാണ് മടിച്ചുകളാണെങ്കിൽ ഈ പണി അങ്ങ് ചെയ്തു, അവരുടെ മടിയൊക്കെ അള്ളാഹു മാറ്റിത്തരും, അള്ളാഹു മാറ്റിത്തരും. നല്ല ആക്റ്റീവ്നെസ് ഉള്ള കുട്ടികളായി മാറണം. വേണ്ടേ നമുക്കും ഈ രാവിലെ എണീക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ഉറക്കം തൂങ്ങിയ മട്ടാണെന്നേ. ആ അടുക്കള പണിക്കും മടിയാണ്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും മടിയാണ്, എല്ലാ മടിയും ഇതുകൊണ്ട് മാറിക്കിട്ടും ഇൻഷാ അല്ലാ. അള്ളാഹ് കൂടെ ഉണ്ടാവും ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം എന്താണ്? മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ നാമം ഖുർആനിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? 7 തവണ അല്ലേ, 7 തവണ. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ബർക്കത്തിയട്ടെ. അപ്പോൾ 1000 രൂപയുടെ ഇന്നത്തെ ചോദ്യം എന്താണ്? സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഒരു പ്രവാചകനാണ്, ആ നബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ارحم الراحم يا ربي നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, നിന്നാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, നീ വെറുക്കുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. നിന്റെ കോപം ലഭിക്കുന്നവരിൽ പെടുത്തല്ലേ അല്ലാ.
നിന്റെ റഹ്മത്ത് ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. യാ റബ്ബന, ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, കുടുംബ പ്രശ്നങ്ങൾ നീക്കണേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ, ഇണകളെ നന്നാക്കണേ അല്ലാ, പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നീ നൽകണേ അല്ലാ. പലവിധ എക്സാമുകൾ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ഖൈറായ നിലക്ക് അറ്റൻഡ് ചെയ്യാൻ പരിപൂർണമായ വിജയത്തിൽ രക്ഷപ്പെടാൻ നീ ചൗഫീക്ക് നൽകണേ. ചമ്പുരാനെ, കടബാധ്യതകൾ ഏറ്റെടുക്കണേയല്ല, ജോലിയിൽ ബറക്കത്ത് ചെയ്യണേയല്ല, ഇഖാമക്ക് വേണ്ടി, അതുപോലെ നാട്ടിലേക്ക് വരാൻ കഫീറിൻ്റെ സമ്മതത്തിന് വേണ്ടി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങളിലായി വിസക്ക് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി, ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാം നീ എളുപ്പമാക്കണേയല്ല. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേയല്ല. പടച്ചവനെ, മാരക രോഗങ്ങൾ കൊണ്ടുപോലും ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവർക്കും സൗഖ്യം നൽകണേയല്ല. ഇതിൽ കമൻ്റ് ചെയ്ത ഓരോരുത്തരും യാ റബ്ബന അവരുടെ കൽബിൽ ഉദ്ദേശിച്ച മുറാദുകൾ നീ ഹാസുലാക്കണേയല്ല. മനസ്സിൽ മുറാദുകൾ വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ, ഹംദ് പറഞ്ഞ് പുഞ്ചിരിക്കുന്നതിലൂടെ ജീവിതമൊന്ന് കെട്ടിപ്പടുക്കണമെന്ന് കരുതുന്നവർ നീ കൈവടിയല്ല തമ്പുരാനെ. സലാമത്ത് നൽകണേയല്ല, സലാമത്ത് നൽകണേയല്ല. യാ റബ്ബന, പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിലനിർത്തണേയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണേയല്ല. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്, മഗ്ഫിറത്ത് നൽകണേയല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഈ സദസ്സ് കാണുന്ന പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേയല്ല. പടച്ചവനെ, ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാന് സലാമത്താക്കണേയല്ല. പെട്ടെന്ന് വിളിക്കല്ലേയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിടപറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേയല്ല. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിക്കണേയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.